അടുത്തെന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്. ഇതിനെ മെത്തേഡ് ഓഫ് സ്ലൈസസ് എന്നും പറയും. ഈ ആക്ച്വൽ സ്ലിപ്പ് ഇല്ലേ, അതൊരു കർവ്, ഒരു കർവാണ്. അത് നമ്മള് സത്യം പിന്നെ കർവ് അല്ല, കുറച്ച് വ്യത്യാസമൊക്കെയാണ്. പക്ഷെ നമ്മൾ എന്തായാലും അപ്രോക്സിമേറ്റ്ലി ഒരു സർക്കുലർ എന്ന് എടുക്കും. എന്നിട്ട് എവിടെ പറയാം പ്രൊസീജിയർ നോക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസിഡർ സ്ലോപ്പ് എ ഡി ബി. അപ്പൊ നമ്മുടെ ഫിഗറിൽ പോയിട്ട് എ ഡി ബി നമ്മുടെ സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി എ ബി ബി ദ സർക്കുലർ സർഫസ് വിത്ത് റേഡിയസ് ആർ ആൻഡ് സെന്ററോ. നമ്മൾ എന്നിട്ട് തന്നെ വെഡ്ജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഇതിന്റെയും വെയിറ്റ് കണ്ടുപിടിക്കും. ഈ എ ബി എന്ന് പറഞ്ഞ സർക്കുലാർ ഇത്, ഇതിന് ഒരു ഒരു സർക്കിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓ തൊട്ട് ഇങ്ങ് ഇതാണ് എന്റെ റേഡിയസ്, ഓ എ ഒക്കെയാണ് റേഡിയസ്, ഓ ആണ് സെൻട്ര. എന്നിട്ട് ഇതിന് ഓരോ നമ്മളിങ്ങനെ കട്ട് ചെയ്യും, ഓരോ സെക്ഷനായിട്ട് ഓരോ സെക്ഷനും വെയിറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് തന്നെ റിസോൾവ് ചെയ്യും. വെയിറ്റ് താഴോട്ടാണെങ്കിൽ ഇത് നോർമൽ കമ്പോണന്റ്, ഇത് ടാൻജന്റ് കമ്പോണന്റ്. നമ്മൾ ഇങ്ങോട്ടാണ് വരയ്ക്കാറ്, പകരം അത് ഇവിടെ വരച്ചതേ ഉള്ളൂ. നമ്മൾ റിസോൾവ് ചെയ്യും, നോർമൽ കമ്പോണന്റും ടാൻജന്റ് കമ്പോണന്റും ആയിട്ട് നമ്മൾ ഓരോ ഇതിനെ റിസോൾവ് ചെയ്യും. പിന്നെ ഈ കർവ്ഡ് ലെങ്ത് ഡെൽറ്റ എൽ ഓഫ് ഈച്ച് സ്ലൈസ് എന്ന് പറയുമ്പോൾ ഈ കർവ് നമ്മൾ ഈ വെഡ്ജാണ് എടുക്കുന്നതെങ്കിൽ ഈ കർവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ഇതേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു സിഗ്മ സി ഡെൽറ്റ എൽ പ്ലസ് സിഗ്മ എൻ ടാൻ ഫൈ ബൈ സിഗ്മ ടി. ഈ നമ്മൾ അങ്ങനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓരോ ഇതിനും കണ്ടുപിടിക്കും. The circular wedge which has the minimum factor of safety is the critical circle. നമ്മുടെ ഡെൽറ്റ എൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ടി ഡബ്ല്യു സൈൻ ഫൈ ആണ്, അത് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇക്വേഷനിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കും. ഇത് പല സർക്കിളിൽ ചെയ്യുന്നത് ഇതോട്ട് ഈ നടുക്ക് വരെ ചെയ്യാം, ഫുള്ള് വരെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പല പല ഇതിന് കണ്ടുപിടിക്കുക. ഏറ്റവും കുറവ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വണ്ണക്കാട്ടം താഴെ പോകുന്ന ഏതാണോ അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡോ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തും സി ഫൈ ഗാമ അല്ലെങ്കിൽ സ്ലോപ്പ് ആയൊക്കെ ഡിറ്റർമൈൻ ചെയ്യണം. പിന്നെ അസ്യൂം ഫൈ എം നമ്മൾ അസ്യൂം ചെയ്യും. ഈ കുന്തപ്പ് നമുക്ക് ആളുടെ ക്വസ്റ്റ്യനിൽ തരും. പിന്നെ കൊണ്ടുവന്നല്ല, സോറി, ഡിറ്റർമൈൻ സി ഫൈ ഗാമ ആൻഡ് സ്ലോപ്പ് ഐ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. പിന്നെ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാൽ അത് എങ്ങനെ ചെയ്യൂ എന്നുള്ള പ്രൊസീജിയറാണ് ഈ ഫുൾ എഴുതിയിരിക്കുന്നത്. എഫ് ഫൈ അല്ലെങ്കിൽ ഫൈ എം രണ്ടും അസ്യൂം ചെയ്യും. ഫൈ എം എന്ന് പറഞ്ഞാൽ ടാൻ ഫൈ ബൈ ഫൈ എം ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ ആണ് കേട്ടോ. ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നെയാണ് എഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫോർ ദ സ്ലോപ്പ് ഐ എസ് എൻ ഫോർ ഈ സ്ലോപ്പ് എം ഫ്രം ദ സ്റ്റെബിലിറ്റി ചാർട്ടിൽ നമ്മൾ എന്താണ് സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കും. ഫൈ എം നമ്മുടെ ഫൈ എം എത്രയാണ്, ഈച്ച് ഫൈ എമ്മിന് നമ്മുടെ സ്ലോപ്പ് ആംഗിൾ നമുക്ക് അറിയായിരിക്കും. നമ്മുടെ ഫൈ എം ഓരോ ഫൈ എമ്മിന് എത്രയായിരിക്കും എന്ന് നമ്മുടെ സ്ലോപ്പ് നമ്പർ കണ്ടുപിടിക്കുക. അതുപോലെ സി എം ഫോർ ഈച്ച് സ്ലോപ്പ്, ഈ എസ് എൻ കിട്ടിക്കഴിഞ്ഞാൽ സി എം കണ്ടുപിടിക്കാം. സി എം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഫ് സി കണ്ടുപിടിക്കാം. ഈ സി വെച്ചിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാം. ഈ പ്ലോട്ട് ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം പ്ലോട്ട് ഗ്രാഫ് ബിറ്റ്വീൻ എഫ് സി ആൻഡ് എഫ് ഐ ആൻഡ് ഡിറ്റർമൈൻ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി എഫ് സി ഈക്വൽ ടു എഫ് ഐ ഈക്വൽ ടു എഫ് എസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എഫ് സി എഫ് ഐ കണ്ടുപിടിച്ച് ഇത് തമ്മിൽ എഫ് സി എഫ് ഐ വേണ്ട പ്ലോട്ട് ചെയ്ത് എന്നിട്ട് ഇതിങ്ങനെ നമുക്കൊരു കർവ് കിട്ടി. ഇവിടെ നിന്ന് ഒരു 45 ഡിഗ്രിക്ക് ഒരു സ്ട്രേറ്റ് ലൈനിങ് വരയ്ക്കുക. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എൻ്റെ ക്രിട്ടിക്കൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി വായിച്ചു തന്നെ നമുക്ക് മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞതും കേട്ട് വെച്ചിട്ട്. പിന്നെ അടുത്തുള്ളത് കോമ്പാക്ഷൻ. ഈ മോഡൽ ഒരു ഇച്ചിരി വലുതാണ് കേട്ടോ. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിലിൽ നമ്മൾ പ്രഷർ കൊടുക്കും, മെക്കാനിക്കൽ പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്യുന്ന പരിപാടിയാണ് കോമ്പാക്ഷൻ. അത് കംപ്രസ് അല്ല, ലിറ്ററലി നമ്മൾ കുറവായിട്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് താത്തുന്ന പരിപാടിയാണ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ലോഡ് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് നമ്മൾ ബേസിക്കലി ഇമ്പാക്ട് ലോഡ്സ് കൊടുക്കുക. ഒരു ഹാമർ എടുത്ത് ഒരു കുറേ പ്രാവശ്യം അടിക്കുന്നത് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു കോമ്പാക്ഷനും കൺസോളിഡേഷനും ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അത് വായിച്ചിരുന്നാൽ മതി, സിമ്പിളാണ്. ഇത് ഒബ്ജക്റ്റീവ്സ് ഇതൊന്നുമില്ല. പിന്നെ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റും ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റും ചോദിക്കും. പ്രൊസീജിയർ നിങ്ങൾക്ക് ചോദിക്കാൻ വഴിയൊന്നുമില്ല, സിമ്പിളാണ്. രണ്ട് സാമ്പിൾ എടുക്കുക, ഒരു രണ്ട് ഹാമർ എടുക്കുക, അടിക്കുക, ഒരു
അത് രണ്ടിലും എന്താണ് സിമ്പിൾ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റും ഹെവി കോമ്പാക്ഷൻ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടിന്റെ ഹാമറിന്റെ വെയിറ്റും നമ്പർ ഓഫ് ബ്ലോസും വ്യത്യാസമാണ്, അത്രേ ഉള്ളൂ. പിന്നെ സാമ്പിളിൽ എടുക്കുന്ന സൈസ് അതും നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഗ്രാഫ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി എന്ന് പറയുമ്പം, നീ നിനക്ക് ഒരു സാമ്പിൾ എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് അത് നല്ല മിക്സ് ചെയ്ത് നല്ല കോമ്പാക്ട്, നീ ഈ കോമ്പാക്ഷൻ ഇത് വെച്ചിട്ട് നല്ല കോമ്പാക്ട് ചെയ്യും. 25 ബ്ലോസ് ആണ് ലൈറ്റിൽ കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഹാമറിന്റെ വെയിറ്റ് 2.6 kg ഹാമർ, ദേ 2.6 kg, ഒരു 3 kg അടുപ്പിച്ചുള്ള ഒരു ഹാമർ എടുത്തിട്ട് 25 ബ്ലോസ് കൊടുക്കുന്നതാണ്. നമ്മളൊരു നമ്മുടെ മോൾഡിൻ്റെ അകത്ത് സോയിൽ നിറത്ത് വെച്ച് അത്രയും ബ്ലോസ് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് കേട്ടോ കേട്ടിന്, എന്നിട്ട് നമ്മൾ ഈ ബ്ലോസ് ഒക്കെ കൊടുക്കുന്നത്, കാരണം ലെയർ തമ്മിൽ നല്ല ഒരു സ്ട്രെങ്ത് വരാൻ വേണ്ടിയിട്ട്. അതാണ് എന്താണ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പം അപ്പം നമ്മൾ ഡ്രൈ ഡെൻസിറ്റിയും വാട്ടർ കണ്ടന്റും നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കും. നല്ല കോമ്പാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൊണ്ടുപോയിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കും. ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന രണ്ട് ഫോർമുല ഉണ്ട്, അപ്ലൈ ഡെൻസിറ്റി കണ്ടുപിടിക്കും. ഡെൻസിറ്റി കിട്ടിയാൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടാൻ പോകുന്നത്. പല വാട്ടർ കണ്ടന്റും നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ പീക്ക്, ആ പീക്ക് ആണ് നമ്മുടെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ സീറോ എയർ വോയിഡ് ലൈൻ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇതെന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ ആണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. 100% സാച്ചുറേഷൻ എന്ന് പറയുമ്പം മൊത്തം വോയിഡ്സിൽ എയർ ഇല്ല, ഫുൾ വെള്ളമായിരിക്കും. ഇങ്ങനെ ഒരു കർവ് വരത്തില്ല, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് വെള്ളം ഇങ്ങനെ കൂടി 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 പോകുമ്പം എയറില്ലേ, അത് കുറഞ്ഞു 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 വരും, കൂടുതലും വെള്ളം കൂടും. അവസാന ഒരു പോയിന്റ് എത്തുമ്പം പിന്നെ വെള്ളം ഭയങ്കര കൂടിപ്പോയി, അപ്പൊ സ്ട്രെങ്ത് കുറയും. എന്താണ് ഞാൻ പറഞ്ഞല്ലേ, അതിന്റെ പോർ പ്രഷർ സോയിലിലോട്ട് എക്സേർട്ട് ചെയ്ത് സോയിലിന്റെ ആ സ്ട്രക്ചർ അങ്ങോട്ട് പോകും, അതാണ് താഴോട്ട് ഇങ്ങനെ പോകുന്നത്. ഗിവൺ വാട്ടർ കണ്ടന്റ്. അപ്പൊ പിന്നെ ഇത് ഇവിടെയും കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ്, അത് പഠിക്കേണ്ടതേ ഉള്ളൂ. പിന്നെ ഹെവി എന്ന് പറയുമ്പോൾ വ്യത്യാസം, ഇവിടെ ഒരു 5 kg അടുപ്പിച്ചുള്ള ഹാമറും 450 mm ഫ്രീ ഫോളും ആണ്, അതാണ് ഇവിടുത്തെ വ്യത്യാസം, അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു ഗ്രാഫ് ലൈൻ ഒക്കെ നമ്മൾ അറിയണം. എന്ന് വെച്ചാൽ രണ്ടിന്റെയും കമ്പാരിസൺ ചോദിക്കാം, സ്റ്റാൻഡേർഡ് പ്രൊട്രാക്ടർ ടെസ്റ്റും മോഡിഫൈ പ്രൊട്രാക്ടർ ടെസ്റ്റും. സ്റ്റാൻഡേർഡ് തന്നെ 1 എന്ന് പറയുമ്പം താഴെ ആയിരിക്കും ഗ്രാഫ് കുറച്ചും കൂടെ നമ്മൾ വരയ്ക്കുമ്പോൾ, കാരണം ഡെൻസിറ്റി കുറവായിരിക്കും. മോഡിഫൈൻ്റെ അകത്ത് നമ്മൾ വെയിറ്റ് കൂടുതൽ കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് കോമ്പാക്റ്റ് ആണ്, ഭയങ്കരമായിട്ട് കോമ്പാക്റ്റ് ആകുമ്പം ഡെൻസിറ്റി കൂടും, കാരണം വോളിയം കുറയല്ലേ, ഡെൻസിറ്റി കൂടും. അതുകൊണ്ടാണ് മോഡിഫൈഡിൻ്റെ അകത്ത് എന്താണ് മണ്ടയിലോട്ട് വരുന്നത് സ്റ്റാൻഡേർഡിനെ കാട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ലൈൻ ഓഫ് ഒപ്റ്റിമം എന്ന് ഇവിടത്തെ ഒപ്റ്റിമം ഇവിടത്തെ ഒപ്റ്റിമം ജോയിൻ ചെയ്യുന്ന ലൈനാണ്, അത്രേ ഉള്ളൂ. പിന്നെ കോമ്പാക്ഷൻ ഓഫ് സാൻഡ്, ഇതെന്നൊക്കെ പറഞ്ഞാൽ കോമ്പാക്ഷൻ ഓഫ് ക്ലേ ആണ് ഞാൻ പറഞ്ഞോണ്ടത്. സാൻഡിൽ വരുമ്പോൾ ഇത്തിരി വ്യത്യാസമുണ്ട്. വെള്ളം നമ്മൾ ആദ്യം ഒഴുക്കുമ്പം അതിൻ്റെ സ്ട്രെങ്ത് കുറേ ഡിക്രീസ് ചെയ്യും. എന്താണ് നമ്മൾ വെള്ളം മണ്ണ് കൂട്ടിയിട്ടല്ലേ വെള്ളം ഒഴിക്കുമ്പോഴേക്കും അതെല്ലാം കൂടെ ചുരുങ്ങുന്ന കണ്ടിട്ടില്ലായോ, അത്രേ ഉള്ളൂ. നമ്മൾ ഡ്രൈ ഡെൻസിറ്റി ആദ്യം ഡിക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസ് ഇൻ വാട്ടർ കണ്ടന്റ് ഡ്യൂ ടു കാപ്പിലറി ടെൻഷൻ ഇൻ പോർ വാട്ടർ. കാപ്പിലറി ടെൻഷൻ ഫോം ചെയ്യും. ഈ കാപ്പിലറി ടെൻഷൻ ഇപ്പോൾ വെള്ളം വന്നിട്ട് സോയിൽ പാർട്ടിക്കിൾസിന് ചുറ്റും കോട്ട് ചെയ്തിട്ട് ഒരു ഡെൻസ് സ്റ്റേറ്റ് എടുക്കാൻ ഇത് ആദ്യം റെസിസ്റ്റ് ചെയ്യും. അപ്പൊ ഒരു ഈ മണ്ണ് എന്നിട്ട് പൊങ്ങിട്ടാട്ടോ താഴ്ന്നെ, ഈ കുറച്ച് മണ്ണ് കൂട്ടിയാൽ വെള്ളം ഒഴിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. മണ്ണ് കുറച്ച് പൊങ്ങിയിട്ട താഴ്ന്നെ, ആ പൊങ്ങുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഡൈ ഡെൻസിറ്റി വാട്ടർ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് കൂടി പോകുമ്പം എന്താണ് ആദ്യം ഡെൻസിറ്റി ഇങ്ങനെ താഴെ പോയിട്ട് പിന്നെ ഇങ്ങനെ പൊങ്ങും, ഡെൻസിറ്റി ഒന്ന് പൊങ്ങി ഫുൾ സാച്ചുറേഷൻ നല്ല വെള്ളം കയറുമ്പോൾ പൊങ്ങും, അതിനെയാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. കാപ്പിലറി ടെൻഷൻ ആദ്യം ഒരു ഡെൻസ് സ്റ്റേറ്റ്, ടെൻഡൻസി ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ടു ടേക്ക് എ ഡെൻസ് സ്റ്റേറ്റ് ആൻഡ് ഹെൻസ് ദ വോളിയം ഇൻക്രീസസ്. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പം ഡെൻസിറ്റി കുറയും, അതാണ് താഴെ പോകുന്നത്. മണ്ണ് പൊങ്ങുമ്പോൾ ഡെൻസിറ്റി താഴ്ത്തു പോകും. ദ മാക്സിമം ബൾക്കിംഗ് ഒക്കേഴ്സ് ആയിട്ട് വാട്ടർ കണ്ടന്റ് 4-5% മാക്സിമം താഴ്പ്പും, പിന്നെ എന്താണ് ആ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ എന്താണ് വോളിയം കുറയും ഡെൻസിറ്റി കൂടും, അതാണ് നടക്കുന്നത്.
പിന്നെ ദ ഫർദർ ഇൻക്രീസ് ഇൻ വാട്ടർ കണ്ടൻറ് ദ ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസസ് ആസ് ദ മെനിസ്കസ്. മെനിസ്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ്